പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ശ്രീനഗർ സന്ദർശിച്ച പ്രതി അറസ്റ്റിൽ. ഉയർന്ന ഉദ്യോഗസ്ഥനായി ചമഞ്ഞ പ്രതി ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയിൽ ബുള്ളറ്റ് പ്രൂഫ് സ്കോർപിയോയിൽ യാത്രയും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തിരുന്നു. ഗുജറാത്ത് സ്വദേശിയായ കിരൺഭായ് പട്ടേലാണ് കാശ്മീർ ഭരണകൂടത്തെ കബളിപ്പിച്ച് ഔദ്യോഗിക സൗകര്യങ്ങൾ നേടിയത്. കിരൺ ശ്രീനഗർ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി നിരവധി കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ നയരൂപീകരണ ക്യാമ്പയിൻ അഡീഷണൽ ഡയറക്ടർ ജനറലാണെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. 10 ദിവസം മുൻപ് ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും പോലീസ് ഈ വിവരം പുറത്തുവിട്ടിരുന്നില്ല. ഇന്നലെ പ്രതിയെ മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് അറസ്റ്റിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. ആയിരക്കണക്കിന് ഫോളോവേഴ്സാണ് കിരൺഭായ് പട്ടേലിന് ട്വിറ്ററിൽ ഉള്ളത്. ഇയാളുടെ ട്വിറ്റർ അക്കൗണ്ട് വേരിഫൈഡ് ആണ്. അർദ്ധസൈനിക വിഭാഗത്തിനൊപ്പമുള്ള കാശ്മീരിലെ ഔദ്യോഗിക സന്ദർശനങ്ങളുടെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും കിരൺ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ പോസ്റ്റ് പങ്കുവച്ചത് മാർച്ച് 2 വിർജീനിയയിലെ കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ട്രിച്ചിയിലെ IIMൽ നിന്ന് MBA കമ്പ്യൂട്ടർ സയൻസിൽ MTech കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും നേടിയതായും ഇയാൾ അവകാശപ്പെടുന്നു. ഫെബ്രുവരിയിൽ ഹെൽത്ത് റിസോർട്ടുകൾ സന്ദർശിക്കാനാണ് ഇയാൾ ആദ്യമായി കാശ്മീരിൽ എത്തുന്നത്. അർദ്ധസൈനിക വിഭാഗത്തിന്റെയും പോലീസിന്റെയും അകമ്പടിയോടെ വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രതി യാത്ര ചെയ്യുന്നതിന്റെ നിരവധി വീഡിയോകൾ പുറത്തുവന്നിട്ടുണ്ട്. ബുദ്ഗാമിലെ ദൂതപത്രിയിൽ അർദ്ധസൈനിക വിഭാഗത്തോടൊപ്പം മഞ്ഞുവീഴ്ചയിലൂടെ നടന്നു പോകുന്നതിന്റെയും ശ്രീനഗറിലെ ക്ലോക്ക് ടവറായ ലാൽ ചക്കിന് മുമ്പിൽ നിൽക്കുന്നതിന്റെയും വീഡിയോകളും ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ കിരൺ രണ്ടാം സന്ദർശനത്തിനായി ശ്രീനഗറിൽ എത്തിയതോടെയാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. ജില്ലാ മജിസ്ട്രേറ്റായ ഒരു IAS ഉദ്യോഗസ്ഥനാണ് ശ്രീനഗറിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ സന്ദർശനത്തിനെത്തുന്ന വിവരം കൈമാറിയത്. PMO ഉദ്യോഗസ്ഥനെ പോലെ ആൾമാറാട്ടം നടത്തുന്നയാളെക്കുറിച്ച് ഇന്റലിജൻസ് പോലീസിന് വിവരം നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം ബോധ്യപ്പെട്ട പോലീസ് ശ്രീനഗറിലെ ഹോട്ടലിൽ നിന്നാണ് കിരൺഭായ് പട്ടേലിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ തിരിച്ചറിയുന്നതിൽ വീഴ്ച വരുത്തിയതിന് 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ ഗുജറാത്ത് പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. പണേഷ്യൻ മീഡിയ.